ഹായ് ഫ്രണ്ട്സ്, ലൂമിയർ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരുള്ള ഉണ്ണിസാറിൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ ഈ വീട്ടിൽ നമ്മൾ അതിമനോഹരമായിട്ടുള്ള ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ചെയ്തിട്ടുണ്ട്. ആ തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കണ്ടല്ലോ, ഇതാണ് ഉണ്ണിസാറിന് വേണ്ടി ലൂമിയർ ഹോം സ്ക്രീൻ തീർത്ത ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. ഇവിടെ സൗണ്ട് കോൺഫിഗറേഷനെ പറ്റി പറയുകയാണെങ്കിൽ 7.2.2 കോൺഫിഗറേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോട്ടൽ സെറ്റപ്പ് എന്ന് വെച്ചാൽ പല കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്നതാണ്, ഇങ്ങനെ ഇതുപോലെ ബെഡ് ടൈപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇത് സാറിൻ്റെ പ്രത്യേക കൺസേൺ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്ലാറ്റ്ഫോമും പിന്നെ അതുപോലെ തന്നെ 3 റിക്ലൈനർ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റൂമിൻ്റെ ഡയമെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രീമിയം സെറ്റപ്പിൽ ഒരു തിയേറ്റർ ചെയ്യാനുള്ള റൂം ഡയമെൻഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 22 അടി നീളമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് 11 അടി വീതിയും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ഒരു സിംഗിൾ ടോൺ ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നപ്പോൾ, ഇതേ ലൈറ്റ് പാറ്റേൺ ഒക്കെ വന്നപ്പോൾ നമുക്കത് ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ടോട്ടൽ ഇത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഇതിൻ്റെ ഒരു ലെങ്ത്തും ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ചെയറിൻ്റെ കംഫേർട്ടും സ്ക്രീനും എല്ലാം ആ ഒരു ഡയമെൻഷനുള്ളിൽ നമ്മൾ വളരെ നീറ്റായിട്ടും നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ റൂം നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്ന പോലെ തന്നെ എല്ലാ ഏരിയയും ക്ലോസ് ആയിട്ടുള്ള റൂമായിരുന്നത്. അപ്പോൾ ഇവിടെ ഡോറിൻ്റെ ഏരിയ മാത്രമായിരുന്നു ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ റൂമിന് നമ്മൾ അക്വാസ്റ്റിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും ഒരു വലിയ റൂമാണ്, അത്രയും സൗണ്ട് സിസ്റ്റം കൊടുക്കുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള തിക്നെസ് തന്നെയാണ് നമ്മളിവിടെ അക്വാസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പലപ്പോഴും നമ്മളെ വിളിക്കുന്ന ആൾക്കാരോട് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോയിലാണെങ്കിലും നമ്മൾ ഈ റൂം ചെയ്യുന്ന സമയത്ത് ഈ ഡോറിൻ്റെ പ്രാധാന്യം ഞാനെപ്പോഴും പറയാറുണ്ട്. കാരണം നമുക്കൊരു ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ സ്ക്രീനുണ്ട്, ബാക്കി സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് നമ്മൾ ബാക്കിലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഒരു ചെറിയൊരു ചാൻസ് നമുക്ക് സൗണ്ട് പുറത്തു പോകാൻ വരുന്നത് ഈ ഡോറിൻ്റെ സൈഡിൽ കൂടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിലാണ് നമുക്ക് ഡോറെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഓപ്ഷനിൽ ഫുള്ളി സൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഡോറ് കൊടുക്കാമെന്ന കാര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്, നമ്മൾ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ഒരു ഡോറ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചാൽ ഇതിപ്പോൾ നമ്മളൊരു ഓട്ടോ ക്ലോസ് ആയിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതിന് അപ്പുറത്തായിട്ട് ഇവിടെ നേരത്തെ ഈ റൂമിലോട്ടുള്ള എൻട്രി ആയിട്ടുള്ള ഡോറ് ഇവിടെ ഉണ്ട്. അപ്പം ഇത്തരം സമയത്ത് നമുക്കതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ സൗണ്ട് ഫുള്ളി നമുക്ക് ഈ റൂമിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. കാരണം സാധാരണ വീടിൻ്റെ ഡോറിൻ്റെ കൺസ്ട്രക്ഷനിലൊക്കെ വരുന്നത് വെച്ചാൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിലൂടെ സൗണ്ട് ചെറിയ രീതിയിൽ പുറത്ത് പോയിട്ട് അതൊരു ചെറിയ ഡിസ്റ്റർബൻസ് ആകാനുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതുപോലെ ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒഴിവാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട് ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിവിടെ 133 inch സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു സൈസ് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഈ റൂമിന് മാക്സിമം നമ്മൾ എടുത്തില്ലെങ്കിലും 133 സ്ക്രീന് തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതും അക്വാസ്റ്റിക് സ്ക്രീനാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ LCR സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പോൾക്കിൻ്റെ ES 50 എന്ന് പറഞ്ഞ ടവറാണ് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ നമുക്കൊരു ബേസൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ 2 സബ്വൂഫറിൻ്റെ കൂടെ തന്നെ നമ്മൾ അതും കൂടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുറച്ചുകൂടെ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് നമുക്ക് ബേസ് കുറച്ചുകൂടെ കിട്ടും. അതുപോലെ തന്നെ സെൻട്രൽ നമ്മൾ സിഗ്നേച്ചർ സീരീസ് തന്നെയുള്ള 30 എന്ന് പറഞ്ഞ S30 എന്ന് പറഞ്ഞ മോഡലാണ് സെൻട്രൽ സ്പീക്കറായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ സ്പീക്കർ ഈ സ്ക്രീനിൻ്റെ ബാക്കിലാണ്. ഇത് നമുക്കെന്താണ് അക്വസ്റ്റിക്ലി വോവൻ സ്ക്രീനാണ്. അപ്പം നമുക്ക് ചെറിയ റൂമിൽ അത്യാവശ്യം വലിയ സ്ക്രീൻ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്വസ്റ്റിക് സ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. ഇപ്പോൾ പിന്നെ സ്പീക്കേഴ്സൊക്കെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ പ്ലേസ് ചെയ്യാം. മാക്സിമം വീതി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ AVR UPS അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡോറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന AVR എന്ന് വെച്ചാൽ ഡെനോണിൻ്റെ 3800 എന്ന് പറഞ്ഞ 9 channel AV റിസീവറാണ്. ഇതിൽ തന്നെ നമുക്ക് 11 channel പ്രോസസ്സിംഗ് ഉണ്ട്. ഇതിൽ നമുക്ക് OR 3D DTS-X അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് എല്ലാ കോൺഫിഗറേഷനും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ പവർ സപ്ലൈയും അതിൻ്റെ UPS അതിൻ്റെ സ്ട്രീമിംഗ് ഡിവൈസ് എല്ലാം നമ്മൾ
ഈ ഏരിയയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഡോർ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ടോട്ടലി ഇവിടെ നമുക്കൊരു ബ്ലാക്ക് യൂണിറ്റേ കാണുള്ളൂ. അത് മൂവി കാണുന്ന സമയത്തൊന്നും നമുക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത മൂവി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ സബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ബോൾക്കിൻ്റെ PSW 10 എന്ന് പറഞ്ഞാൽ 15 സബ്ബാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ടോട്ടൽ ഈ റൂമിൻ്റെ ഒരു ബേസ് ഇമ്പാക്റ്റ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രൊജക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 4K പ്രൊജക്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഒക്ടോമ ബ്രാൻഡിൻ്റെ 38X എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇത് ഒരു ഗെയിമിംഗ് പ്രൊജക്ടറും കൂടിയാണത്. അത്യാവശ്യം നമുക്ക് നല്ല ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും കിട്ടുന്ന ഒരു പ്രൊജക്ടറാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി പിന്നെ കംപ്ലൈൻ്റ് റേഷ്യോ ഒക്കെ വളരെ കുറവുള്ളൊരു മോഡലാണ് ഒപ്റ്റോമ. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് പിക്ചേഴ്സൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒപ്റ്റോമ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 133 സ്ക്രീനിലോട്ട് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊജക്ടറാണ് ഒപ്റ്റോമയുടെ 38X എന്ന മോഡൽ. ഇവിടുത്തെ സറൗണ്ട് സ്പീക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 7.2.2 ആണല്ലോ കോൺഫിഗറേഷൻ. അപ്പം നമ്മൾ ഇതിൽ സൈഡ് സറൗണ്ടും അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സറൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോൾക്കിൻ്റെ RCA 85i എന്ന് പറഞ്ഞ മോഡലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 8-inch ബൂഫറും അതുപോലെ തന്നെ 1-inch ട്യൂട്ടറും വരുന്ന മോഡലാണ്. അതിനാണ് നമ്മൾ സറൗണ്ടിലും ബാക്ക് സറൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 2 റോ സീറ്റ് നമുക്ക് അറ്റ്മോസിൻ്റെ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RCA 80i എന്ന് പറഞ്ഞ ഇൻസീലിംഗ് സ്പീക്കറും നമ്മൾ അറ്റ്മോസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ സീറ്റിൻ്റെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിലിപ്പം ബാക്കിൽ 3 റിക്ലൈനർ. അപ്പോൾ നമ്മുടെ സാധാരണ ബാക്കിൽ നോർമൽ ആണ് കൊടുക്കാറ്. അപ്പം സാറ് പ്രത്യേകമായിട്ട് പറഞ്ഞായിരുന്നു ഇവിടെ എനിക്ക് 3 റിക്ലൈനേഴ്സ് മതി, പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ബെഡ് ടൈപ്പ് മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പല ആൾക്കാർ നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കും സീറ്റ് എങ്ങനെയാണ് അത്, പിന്നെ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അത് ഇൻഡിവിജ്വലാണ് ഈ സീറ്റുകളൊക്കെ. ഇത് മോട്ടറൈസ്ഡ് റിക്ലൈനർസാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് നമുക്ക് ബട്ടണിൽ നമുക്കിതിൻ്റെ ഓരോ പൊസിഷനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്കത് നിവർന്ന് നിൽക്കേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്യാം. നമുക്ക് ഫുള്ളി ബാക്കിലോട്ട് നിവർത്തി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തുകൊണ്ട് നമുക്ക് മൂവി എക്സ്പീരിയൻസ് ചെയ്യാം. അല്ലെങ്കിൽ മൂവി ഓഫ് ആക്കിയിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതും കൂടെ നടക്കും. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ USB ചാർജിംഗ് ഉണ്ട്, കപ്പ് ഹോൾഡർ ഉണ്ട്. അങ്ങനെ എന്താ നമുക്ക് ഒരു മൂവി എൻ്റർടൈൻ ചെയ്യുന്ന സമയത്ത് അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ചും നമുക്ക് ഫ്രണ്ടിലത്തെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബെഡ് ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിടന്നുകൊണ്ടും നമുക്ക് മൂവീസ് കാണാനും അത്യാവശ്യം മൂവി ഓഫാക്കി കിടന്ന് ഉറങ്ങാനുമുള്ള സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്തു വെച്ചായിരുന്നു ഇതിൽ. അപ്പോൾ ബാക്കിലൊരു ഹൈറ്റ് ഉണ്ട്, അത് തൊട്ട് അടുത്തായിട്ട് അടുത്തൊരു ഹൈറ്റ് ഉണ്ട്. ഇത് 7 ഫീറ്റിൻ്റെ അപ്പുറത്തോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ നോർമൽ ഗ്രൗണ്ട് ലെവലാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്ലാറ്റ്ഫോം ലെവലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. ഇത്രയുമാണ് ഈ തിയേറ്ററിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കോളുകളും സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമ്മൾ ഓരോ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലുള്ള പ്രീമിയം തിയേറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ തീർച്ചയായും ഞങ്ങളെ ബന്ധപ്പെടാം. ഞങ്ങളെ വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്പറിൽ കോൾ ചെയ്യുകയോ ചെയ്യാം. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് തിയേറ്ററിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്ലാനിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളെ ഫോൺ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസും എന്തൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശദീകരിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോയും പുതിയ തിയേറ്ററിന് വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.